വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ സ്വപ്ന സുരേഷും കോൺസൽ ജനറലും മുഖ്യമന്ത്രിയെ കണ്ടതും റൂട്ട് മാറ്റി ഷാർജ സുൽത്താനെ ക്ലിഫ് ഹൗസിൽ എത്തിച്ചുവെന്ന ആക്ഷേപവും ഗുരുതരമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയതന്ത്ര ബാഗിലും മെന്റർ ആരോപണത്തിൽ തെറ്റായ ഉത്തരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും സതീശൻ അറിയിച്ചു സ്വപ്നയുടെ ആരോപണങ്ങളിൽ ഉൾപ്പെടെ വിദേശകാര്യ വകുപ്പിന് പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി സ്വപ്ന സുരേഷ് ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവ സ്വഭാവം ചൂണ്ടിക്കാണിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ലിഫ് ഹൗസിലെ നിരീക്ഷണ ക്യാമറകൾ പുറത്തുവിടാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അതിന് തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയോട് സി സി ടി വി ഫുട്ടേജ് ചോദിച്ച ശ്രീ പിണറായി വിജയൻ വോളണ്ടറി ആയിട്ട് സ്വയം സന്നദ്ധനായി ഈ സി സി ടി വി ഫുട്ടേജൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും റൂട്ട് മാറ്റി ക്ലിഫ് ഹൗസിലേക്ക് പോയി എന്ന് പറയുന്ന ആരോപണം പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ ഷാർജ ഭരണാധികാരിയുടെ മുമ്പിൽ ഉന്നയിച്ചു എന്ന് പറയുന്ന കാര്യം ഇതൊക്കെ അന്വേഷണം നടത്തട്ടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് ഡയറക്ടർ ജേക്ക് ബാലകുമാർ മെന്ററാണെന്ന് മകൾ വീണ പറഞ്ഞ കാര്യത്തിലും നയതന്ത്രബാഗ് വിഷയത്തിലും തെറ്റായ ഉത്തരം നൽകിയ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതായും പ്രതിപക്ഷം ആരോപിച്ചു അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും തെറ്റായിട്ടുള്ളൊരു വിവരം സഭയിൽ പറഞ്ഞു സ്വപ്നയുടെ പുതിയ ആരോപണത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കോൺസ്റ്റേറ്റിലെ കരാർ ജീവനക്കാരന് എങ്ങനെ സംസ്ഥാന സർക്കാർ ഡിപ്ലോമാറ്റിക് ഐ ഡി കാർഡ് നൽകിയെന്ന് മന്ത്രി ചോദിച്ചു എം ഇ എ അംഗീകരിച്ച് നൽകിയിട്ടുള്ള യാത്രാ റൂട്ടും അദ്ദേഹത്തെ കൊണ്ടുപോയ യാത്രാ റൂട്ടും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് സ്വപ്നയുടെ ആക്ഷേപങ്ങൾ ഇന്ന് പ്രതിപക്ഷം സഭാതലത്തിൽ കാര്യമായി ഉന്നയിച്ചിട്ടില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം